നമുക്കെല്ലാവർക്കും എല്ലാവർക്കോടും കുട്ടിയോടും കൂടെ ഒന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു ശിഖായെ. നിന്റെ കൽപ്പനയാലി ലോകം വിട്ടപ്പെട്ട ആത്മാവിനെ നിത്യാനന്ദ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്താൽ നിന്റെ അമൂല്യമായ രക്തം നിന്റെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യർക്കും വിജയ ദിവസത്തിന്റെ മൊത്തം ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സകലാജ്ഞവാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആ സംരംഭത്തിൽ സംഘടനയുടെ വിഷയായ കൈകൾ കണ്ണിയെത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങളുടെ പുറത്തുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പുറക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാറ്റക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാവങ്ങളും ആയിച്ചു വിളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ആകാശത്തിലും ഭൂമിയിലും സുദർഭനാകുന്നു. ഞങ്ങളെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമത്തനം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും സോദരിമാരാമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ
ശോഭിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിതെല്ലാം മിശിതാനാഥൻ പ്രതിഫലമേകും. അവരത് പറഞ്ഞപ്പോൾ ഞാൻ
മറ്റൊരാളെ അണിഞ്ഞൊരു മഹിമ തുടിയോടെ
സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധി